ഹായ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു ഡെയിൻ മൈ ലൈഫ് ആയിട്ടാണ് വന്നിട്ടുള്ളത്, കസിൻസിൻ്റെ കൂടെയുള്ള ഡെയിൻ മൈ ലൈഫ് ആട്ടോ. ഇന്ന് ഉമ്മാക്കും ഉപ്പാക്കും ഒരു മാരേജ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിനു വേണ്ടി പോവാണ്. അപ്പോൾ മോനെയും കൂടി പോയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഡ്രസ്സൊക്കെ ഒന്ന് അയൻ ചെയ്ത് കൊടുക്കാട്ടോ. അപ്പോൾ അതാ ഉമ്മ പോകുമ്പം രണ്ട് മൂന്ന് കസിൻസിനെയൊക്കെ വീട്ടിലാക്കി തന്നിട്ടാട്ടോ പോകണത്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒറ്റ കേൾക്കാൻ പേടിയാണ്, അതുകൊണ്ട് തന്നെ ആട്ടോ. അപ്പോൾ അതാ ഉമ്മയും ഉപ്പയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ മോനിക്ക് നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനൊക്കെ ഒന്ന് ഉറക്കിയിട്ട് ഒന്ന് അടുക്കളയിലേക്ക് ഇറങ്ങിയതാട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഉമ്മ ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് വെറുതെ ഇരിക്കുകയല്ലേ, നമുക്ക് ഡ്രീം കേക്ക് ഒന്ന് പരീക്ഷ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ പണിയാട്ടോ ഇത് നടക്കണത്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ കസിൻ ഒപ്പനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓളെ വീട്ടിൽ പോയിട്ട് ഓളെ കാണാനായിട്ട് എല്ലാവരും കൂടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഒപ്പന പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മുട്ടയൊക്കെ ഒട്ടി പാത്രത്തിലേക്ക് ഒഴിച്ച് പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ എഗ് ബീറ്ററിൻ്റെ ആ ഒരു സാധനം കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ പോയിട്ടായിരുന്നു വാങ്ങിയിട്ടൊക്കെ വന്നിട്ട് ഇതാ ബീറ്റ് ചെയ്തിട്ട് നമ്മുടെ ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ മുകളിലേക്ക് വെക്കാൻ പോവാട്ടോ. ഭയങ്കരമായ ഒളിഞ്ഞു നോട്ടാട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തകർപ്പിനൊപ്പനയല്ല അപ്പുറം നടക്കുന്നത്. അപ്പോൾ അത് നോക്കി നോക്കി കുറ്റം പറയാട്ടോ ഇവിടെ ഇരുന്നിട്ട്. അപ്പോൾ അതാ ഞാനൊന്ന് അടുക്കളയിലേക്ക് വന്നതായിരുന്നു കേക്ക് എന്തായി നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ പിന്നെ വേഗം ഈ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാന്ന്. മോൻ എണീച്ച് കഴിഞ്ഞാൽ പിന്നെ നടക്കില്ല. മോൻ ഒന്ന് എണീച്ചിട്ട് പിന്നെയും ഉറങ്ങിയതാട്ടോ. എനിക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. രാത്രി ഉറങ്ങൂല, പകലാട്ടോ കുറച്ചും കൂടി ഉറങ്ങുക. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ പിന്നെ വേഗം ഉറങ്ങിക്കോട്ടെ എന്ന് വെച്ചിട്ട് പിന്നെ ഉറക്കിയിട്ട് അവർ തന്നെ കിടത്തിയാട്ടോ. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കേക്കൊക്കെ ഒന്നായി വന്നിട്ടുണ്ട്. ഒന്നും പ്രശ്നമൊന്നുമില്ല, കുറച്ച് ജസ്റ്റ് ഒന്ന് കുറച്ച് ഹാർഡായി പോയിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. അതെൻ്റെ വായ്പയല്ല, അതെന്തോ ഒരു മിസ്റ്റേക്ക് ഒന്നാണ്. അപ്പോൾ അതാ മെൽറ്റ് ചെയ്യാൻ ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നല്ലോണം വെള്ളം കയറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഞാളും ഉണ്ടാക്കിയ ഒരു ഡ്രീം കേക്ക്, ദിസ് ഈസ് എ അസ്ബീസ് കേക്ക്. ഇത് ഡ്രീം കേക്ക് എന്ന് അറിയില്ല, കൊണ്ടാത്ത കേക്ക് ഉള്ള അസ്ബീസ് കേക്ക്. അസ്ബീസ് വ്ലോഗ് എന്ന് വെച്ചാൽ അസ്ബീസ് കേക്ക് ബേക്ക് നിങ്ങൾ വേണ്ട ഒരു ഓർഡർ കൊടുക്കുക കേട്ടോ. ഓർഡറുകൾ സ്വീകരിക്കുന്നതല്ലേ, ഇവിടെ നമ്പറിൽ ഓർഡർ കൊടുത്താൽ മതി. പൈസ അയക്കുന്നത് ഞാൻ നമ്പർ പറഞ്ഞുതരാം. പൈസ എനിക്ക് അയച്ചാ മതി, ഞാനാണ് ഇവർക്ക് ഇതെല്ലാം പഠിച്ചു. ആ ഇവിടെ ഇരുന്നിട്ട് പഠിപ്പിച്ചിരുന്ന ഇതാണ് ചോക്ലേറ്റ് മൂസ് അവര് പറയുന്ന കേട്ടോ. അങ്ങനെ യൂട്യൂബില് പറയുന്ന കേട്ടോ. അപ്പൊ നമ്മളും അങ്ങനെ മാത്രമാണ് പറയേണ്ടത്. ഓക്കെ, മര്യാദക്കാക്കണോ? മര്യാദയല്ല, ഇനി ഇത്ര മര്യാദ പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഷേർത്താണോ അവിടെ തന്നെ ഉണ്ടായി. മിന്നോണി മിസ്കാക്ക ഇങ്ങനെ ബദും എന്താണ് ക്രഷ് ചെയ്തത്? അണ്ടിപ്പരിപ്പു കാഷ്യൂ. ഓക്കെ വീണോനെ മോനിൽ ഇങ്ങനെ ഓളത്രം കാണിക്കുന്ന നിങ്ങള് മാത്രല്ലാണ്ട് വേറെ ആരും ഉണ്ടാവില്ല. ഇതിൽ പിടിച്ച ഒരു വ്ളോഗറെ നിങ്ങൾ വേറെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു കേട്ടോ. കണ്ടോ, ഇനി നാല് കേക്ക് ഇങ്ങനെ വെച്ചോടുക്കാം. നമുക്കിത് തിരിച്ചു വരുത്താം, ഇതിനകത്ത് കുറെ ജാസ്തി. ഇപ്പൊ കേക്ക് എടുക്കാൻ പറ്റായിരിക്കും അങ്ങനെ നമ്മളെ ഡ്രീം കേക്ക് റെഡി ആയിട്ടുണ്ട്. മുറിച്ചും ഭാഗം വെച്ചൊക്കെ ഞാൻ ആ ഒരു കേക്കിന് മൂന്ന് ടിന്നിലാക്കി എടുത്തിട്ട് ഇതാ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനും വേണ്ടി വെക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ഉള്ളിലേക്ക് പോകാൻ കേട്ടോ വിചാരിച്ചു. പക്ഷേ മോൻ നല്ല കരച്ചിലായിരുന്നു. അപ്പോൾ വേഗം തന്നെ ഓൻ്റെ അടുത്തേക്ക് ഓടി, എന്നിട്ട് പാലൊക്കെ കൊടുത്തിരിക്കുന്ന ആ ഒരു ടൈമിൽ ഹസ്ബൻഡ് കോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് സമയം അവിടെ സംസാരിച്ചിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ആ കിച്ചണൊക്കെ
ചോറൊക്കെ വൃത്തിയാക്കിയിട്ട് വന്നിട്ട് നോക്കുമ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു, ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, ചോറ് വലിയ ഇഷ്ടമല്ല. അപ്പം ഫ്രിഡ്ജിൽ നോക്കി നോക്കുമ്പോൾ കല്ലുമ്മക്കായൊക്കെ പെരക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്ത് കഴിച്ചു കേട്ടോ. അത് കഴിച്ചിട്ടും വിശപ്പ് മാറായിട്ട് നമ്മൾ ബത്തക്കയൊക്കെ എടുത്ത് മുറിച്ച് കഴിച്ചു. പിന്നെ ഉമ്മാനെ വിളിച്ച് സംസാരിച്ച് ഉമ്മാനോട് ചോദിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു 9 മണിക്കാവത്താൻ നിങ്ങൾ എന്തെങ്കിലും വെത്തിച്ച് കഴിച്ചോ. അത് കേൾക്കേണ്ട താമസം നമ്മൾ പൊറോട്ടയും ചിക്കൻ ചില്ലിയും ചെന മസാല കറിയൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് മോനിക്ക് മരുന്നൊക്കെ കൊടുക്കാനുണ്ട്. അതൊക്കെ കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഇതാ ഉമ്മ വന്നു. ഉമ്മ വന്നിട്ട് ഇതാ എൻ്റെ മോനെ നേരെ ഓടിയത് ഫ്രിഡ്ജിലേക്ക് കാട്ടോ ഡ്രീം കേക്ക് നോക്കാനും വേണ്ടിയിട്ട്. അതെടുത്ത് കൊണ്ടുവന്ന് കഴിച്ചിട്ടേ ഓൻ ഉറങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് കേട്ടോ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ ബൈ.